മുംബൈ ടാലൻസിൽ 14 കുരുന്ന പ്രതിഭകളെ തെരഞ്ഞെടുത്തതിൽ ശിവത എന്ന കൊച്ചു മിടുക്കിയുമുണ്ട്. അംബർനാഥിൽ താമസിക്കുന്ന 6 വയസ്സുകാരിയായ ശിവ തലശ്ശേരിക്കാരായ സുനിൽ ഷൈന ദമ്പതികളുടെ മകളാണ്. പരിചയപ്പെടാം. മുംബൈ ടാലൻസ് 14 കുരുന്ന പ്രതിഭകളെ തിരഞ്ഞെടുത്തതിൽ ശിവത എന്ന കൊച്ചുമിടുക്കിയുമുണ്ട്. 6 വയസ്സുകാരിയായ ശിവത അംബർനാഥിൽ താമസിക്കുന്ന തലശ്ശേരിക്കാരായ സുനിൽ ഷൈന ദമ്പതികളുടെ മകളാണ്. നമ്മളെ കുടുംബത്തിലെ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയും ടി വി ചാനലിലേക്ക് ഇരുന്നത്. അതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഈ ടി വി ചാനൽ കിട്ടിയതിൽ. പാട്ടിലും നൃത്തത്തിലും ചിത്രകലയിലും മിടുക്കിയായ ശിവതയുടെ റോൾ മോഡലും കൂട്ടുകാരനും ചേട്ടൻ അക്ഷയ് തന്നെ. 6 വർഷമായി സംഗീതം അഭ്യസിക്കുന്ന അക്ഷയ് തന്നെയാണ് അനിയത്തിയെ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ഇവൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ടൊക്കെ പാടലുണ്ട്. ഞാൻ 8 വർഷമായി പാട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൾ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ പാട്ട് പഠിക്കാനായിട്ട് ഇവളെ തെറ്റുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ മുംബൈ ടാലൻസ് ഷോ വരെ ഞാനായിരുന്നു ഇവളെ തെറ്റൊക്കെ പറഞ്ഞു കൊടുക്കാറ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സാറിനാക്കിയിട്ടുണ്ട്. തന്തിന താനാരെ താനാനാരേ ഒറ്റൽ കുത്തി കൂലം കലക്കി പെണ്ണ് ഓ മനചാലീന്ന് മീൻ പിടിച്ചേ ഒറ്റൽ കുത്തി കൂലം കലക്കി പെണ്ണ് ഓ മനചാലീന്ന് മീൻ പിടിച്ചേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ ഓടണ്ടട മീനേ ചാടണ്ടട മീനേ ഓടിച്ചാടി കളിക്കണ്ടട മീനേ ഓടിച്ചാടി കളിച്ചൊരു മീനിന്ന് കൂട്ടാൻ ചട്ടിയിലൊളിച്ചിരുന്നേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിക്കണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിച്ചൊരു മാങ്ങിന്ന് അമ്മിൻ്റെ മോളിൽ ഒളിച്ചിരുന്നേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ ആടണ്ടട തേങ്ങേ തൂങ്ങണ്ടട തേങ്ങേ ആടി തൂങ്ങി കളിക്കണ്ടട തേങ്ങേ ആടി തൂങ്ങി കളിച്ചൊരു തേങ്ങിന്ന് അമ്മിൻ്റെ മോളിൽ ഒളിച്ചിരുന്നേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ തന്തിന താനാരെ താനാ തീനന്താരേ തന്തിന താനാരെ താനാനാരേ. ചേട്ടന്റെ സംഗീതം കേട്ടുവളർന്ന ശിവത 3 വയസ്സുമുതൽ പാടുവാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന് 6 വയസ്സായ അനിയത്തിയുടെ കുസൃതിയെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. എൻ്റെ പേര് അക്ഷയ്, ഞാൻ ശിവതേൻ്റെ ഏട്ടനാണ്. നമ്മൾ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇവൾ എൻ്റെ ഒപ്പം കുറേ അടികയ്യാറുണ്ട്. എന്നാലും ഞാൻ സഹിച്ച് ഇരിക്കും. ഇങ്ങനെ കൂടുതലും ഈ റിമോട്ടിന് വേണ്ടി തന്നെയാണ് അടികയ്യാറ്. ഈ റിമോട്ടിന് വേണ്ടി അടികഴിഞ്ഞ് റിമോട്ടിൻ്റെ പരിസ്ഥിതി ഇതെങ്ങനെയായി. അംബർനാഥ് SNDP ശാഖ പ്രസിഡന്റും വ്യവസായിയുമായ അജയ്കുമാർ മനില ദമ്പതികൾ ഈ കൊച്ചു ഗായികയ്ക്ക് പ്രോത്സാഹനവുമായി മുന്നിലുണ്ട്. SNDP വേദിയിൽ 3 വയസ്സുകാരി ശിവത ആദ്യമായി പാടിയത് അജയൻ ഇന്നും ഓർത്തെടുക്കുന്നു. ശിവത ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും പരിചയമുണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ ഒരു 2 വയസ്സായപ്പോഴത്തെ കുട്ടിക്ക് ആ പാട്ടിനുള്ളൊരു ടാലൻ്റൊക്കെ വളരെയായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അതുകൂടാതെ 2 വർഷം മുന്നേ ഇവിടെ SNDP പ്രോഗ്രാം ഉണ്ടായിരുന്നു. SNDP പ്രോഗ്രാം ഉണ്ടായപ്പം മോള് പറഞ്ഞു, ആ സമയത്ത് പറഞ്ഞു എനിക്ക് പാടണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും അപ്പോൾ തന്നെ മോള് സ്റ്റേജിൽ കയറുകയും ആ ഒരു
പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ ആ സമയത്ത് കറണ്ട് പോവുകയും കറണ്ട് പോയി കുറച്ച് കുട്ടി പാകിക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ വീണ്ടും അതേമാതിരി തന്നെ നല്ല രീതിയിൽ പാടി എല്ലാവരും അവിടെ നിന്ന് ഒരു 10-600 പേരുടെ പ്രോഗ്രാമായിരുന്നു. 600 പേരിലും എല്ലാവരും കൈയടിച്ചു. അത് വളരെ ധൈര്യത്തോടെയാണ്. കുട്ടിക്ക് യാതൊരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജിൽ കയറിയിരിക്കുകയാണോ ആദ്യം കയറിയിരിക്കുന്നതിനൊരു യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം വളരെ അന്ന് തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തായിരുന്നു കുട്ടിക്ക് വളരെ കഴിവുള്ളതാണ്. അയെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപൊളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപൊളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെരുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെരുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചു നന്നെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചു നന്നെ. അംജി മുംബൈ തുടങ്ങി വെച്ച മുംബൈ ടാലൻസ് റിയാലിറ്റി ഷോയിലെ ഓഡീഷൻ റൗണ്ടിലെ കുരുന്ന് പ്രതിഭകളുടെ കഴിവുകൾ തന്നെ അമ്പരപ്പിച്ചെന്നാണ് കലാസ്നേഹി കൂടിയായ അജയൻ പറയുന്നത്. കേരളത്തിലാണെങ്കിൽ ഒരുപാട് ചാനലുകളുണ്ട്, അതുമാതിരി അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. മറുനാടൻ മലയാളികളുടെ കുട്ടികൾക്കായി യാതൊരു പ്ലാറ്റ്ഫോം ഇവിടെ ബാക്കി ചാനലുകളൊന്നും ഇവിടെ മലയാളി ചാനലുകൾ ഒന്നുമില്ല. അപ്പോൾ കൈരളിയിൽ അംജി മുംബൈ എന്ന പ്രോഗ്രാമിൽ കുരുന്ന് പ്രതിഭകൾക്കായാലും ശരി, മറുനാടൻ മലയാളികൾക്കായാലും ശരി, ഒരുപാട് അവർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിവുകൾ തെളിയിച്ച് ഒരുപാട് ഉന്നതിയിലേക്ക് പോയ കുട്ടികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് കുരുന്ന് പ്രതിഭകൾക്കായി ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നതും അതിൻ്റെ ഓഡീഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുകയും ചെയ്തു. ആ ഓഡീഷനിൽ പങ്കെടുത്ത കുട്ടികളുടെ പ്രഗത്ഭത കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുമായിരുന്നു ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഓരോ കുട്ടികളുടെയും പ്രോഗ്രാം. SNDP യോഗം പരിപാടികളിൽ അമ്മയുടെ കൈപിടിച്ച് വന്നിരുന്ന ഈ കുസൃതി വേദിയിൽ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന കാഴ്ച അന്നേ വിസ്മയിപ്പിച്ചിരുന്നുവെന്നാണ് മഞ്ഞില പങ്കുവച്ചത്. ശിവദ കുട്ടിയെ എനിക്ക് ചെറുപ്പം തൊട്ടേ തന്നെ അറിയാം. അമ്മയും മോളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരാറുണ്ട്. പിന്നെ പാട്ടുപാടാനായിട്ട് അവൾക്ക് ഉള്ള ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ ചതയത്തിൻ്റെ ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ അവൾ പാടി, അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേ മുതൽ ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചതയത്തിന് ഞങ്ങളുടെ വൻതമിങ്ങിൻ്റെ വക നാടൻപാട്ട് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടാകുമ്പോൾ മോളത് വന്ന് ശ്രദ്ധിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട് ഞങ്ങളുടെ ഒപ്പം. അങ്ങനെ ഒരു നല്ലൊരു കഴിവുള്ള കുട്ടി എല്ലാത്തിനും. ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കാൻ പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇനക്കിളിയേ. ഒരു മാസമായി ശിവദ സംഗീതാധ്യാപകൻ ഷൺമുഖത്തിന്റെ കീഴിലാണ് സംഗീതം അഭ്യസിക്കുന്നത്. ആറ് വയസ്സായ ഒരു കൊച്ചിന് ഒരു മാസമായിട്ടേ ഉള്ളൂ, പക്ഷെ വളരെ ശുദ്ധിശുദ്ധമായിട്ടും സ്വരസ്ഥാനമായിട്ടുള്ള ഒരു കഴിവാണ് ശിവദയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു മാസമായി കുട്ടീനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ടാലൻറ്റഡാണ് ഈ കുട്ടി. നാളെ ഏത് നിലയ്ക്കെത്തും എന്ത് നിലയ്ക്കെത്തും എന്ന് ദൈവത്തിന് പറയാൻ പറ്റും. വളരെയധികം ഇൻട്രസ്റ്റും ഉണ്ട്. ആ കൊച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ആൾ വളരെ ഡൗൺ കെയറാണ്, പക്ഷേ പാടുന്ന കാര്യത്തിൽ ഏത് കോർണറിൽ എവിടെ നോക്കിയാലും ആ സ്വരം വരുന്നത് ആ ശുചിശുദ്ധമായിട്ടാണ് വരുന്നത്. വളരെ ചിന്തിച്ചിട്ടല്ല പാടില്ലെങ്കിലും എവിടുന്നോ കിട്ടുന്ന ആ ഒരു ശക്തിയാണ് ആ കുട്ടീനെ കേന്ദ്രീകരിക്കുന്നത്. ആ ഒരു വാസന, സംഗീത വാസന ഓൾറെഡി ബിൽഡ് ഉണ്ട്. മലയാളം പഠിപ്പിക്കുന്നത് അമ്മ ഷൈന തന്നെ. അമ്മയുടെ നിഴലായി നടക്കുന്ന വായാടിക്കുട്ടി ശിവദയ്ക്ക് കിറ്റ്കാറ്റിനോടാണ് പ്രിയം. മോൻ 8 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവന് ഇത്രയും നല്ലൊരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. മലയാളം മിഷൻ്റെയും ഓണം പരിപാടികളിലും സമാജ പരിപാടികളും ഒക്കെ ഒതുങ്ങിക്കൂടുമായിരുന്നു അവൻ. മോള് അപ്പോഴേ അവൻ്റെ പരിപാടികളും പ്രോഗ്രാമൊക്കെ കണ്ട് വളർന്നതുകൊണ്ട് അവൾക്ക് ചെറുതിലെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊരു ചാൻസ് കിട്ടിയപ്പോൾ വിനയൻ സാറിൻ്റെ പ്രാക്ടീസും നല്ലൊരു വർക്ക്ഷോപ്പും കൂടി ആയപ്പോൾ അവൾ കുറേ ഇമ്പ്രൂവ് ആയിട്ട് ഇവരുടെ ഈ പരിപാടി കഴിയുമ്പോഴത്തേക്ക് അവൾ വളരെ വളരെ നല്ല ഇമ്പ്രൂവ് ആയിട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ നന്ദിയുണ്ട് അംജി മുംബൈക്ക് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ മോൾക്ക് ചാൻസ് കിട്ടി. വലിയമ്മ പ്രസന്നയുടെയും ചേച്ചി റിജിയുടെയും വാക്കുകളിൽ ശിവദയെ കുറിച്ച് പറയുമ്പോൾ അഭിമാനം തുളുമ്പുന്നു. ഞങ്ങൾ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ ഈ ഷോയിൽ പങ്കെടുക്കുന്നു, അതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും വളരെ സന്തോഷമാണ്. ചെത്തി മന്ദാരം തൂ
തുളസിമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മായിൽപ്പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മാണിക്കുഴലോതിക്കൊണ്ടും കാണി കാണണം. മായിൽപ്പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മാണിക്കുഴലോതിക്കൊണ്ടും കാണി കാണണം. ശിവദ ചെറുപ്പം മുതൽ നമ്മളുടെ വീട്ടിലൊക്കെ വരും, നല്ല കുസൃതിയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നല്ലതാണ്, അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ, ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ നല്ല ഗ്രാസ്പിംഗ് പവറാണ്. അതുകൊണ്ട് പാട്ടും ഡാൻസും ഡ്രോയിങ്ങും എല്ലാത്തിലും അവൾക്ക് നല്ല മാർക്സും നല്ല ഇതാണ്. പിന്നെ കുറച്ച് വായടി വേണം, സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. തൊട്ടടുത്ത ഫ്ളാറ്റിലെ താമസക്കാരായ സുലേഖയാണ് ശിവദയുടെ പോറ്റമ്മ. ഏതിനും എന്തിനും അടുത്ത വീട്ടിലേക്ക് ഓടുന്ന ശിവക്കുട്ടിയുടെ എല്ലാ വികൃതിക്കും കൂട്ടുനിൽക്കുന്നതാകട്ടെ സുലേഖയുടെ മക്കളായ നീഷ്മയും ശ്രേയയും. ശിവദ ചെറുത് മുതലേ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായത്, പഠിച്ചതും വളർന്നതും ഒക്കെ. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് സംസാരിക്കും, ഡാൻസ് ചെയ്യും, എല്ലാം ചെയ്യും. എന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്തോ പുഞ്ഞാരിച്ചൊരു മുല്ലേ നട്ടു, കണ്ണീർ തീവി നനച്ചു കീണാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു. മിണ്ടാടുത്തിയ കാച്ചൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളെൻ്റെ ജീവന മുട്ടവനൻ്റെ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടോയിട്ടു. എന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്തോ പുഞ്ഞാരിച്ചൊരു മുല്ലേ നട്ടു. വി ആർ വെരി പ്രൗഡ് ദാറ്റ് ശിവദ ഈസ് എ പാർട്ടിസിപ്പൻ്റ് ഓൺ അംചി മുംബൈ ടാലൻറ്റ് ഷോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേരളയിൽ പോകണം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് പിള്ളേർക്ക് ഉണ്ട്, ഇങ്ങനത്തെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വണ്ടർഫുൾ ആൻഡ് വി ആർ ഓൾ വെരി പ്രൗഡ് ഓഫ് ശിവദ. ശിവദ ഹാസ് ബിൻ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം അറ്റ് ആ ഹോം എവർ സിൻസ് ഷീസ് ബിൻ എ കിഡ്. ഷീ യൂസ് ടു ബി ദെയർ, സ്ലീപ് അറ്റ് ആ ഹോം, ഈറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ഷീ യൂസ് ടു ബി അറ്റ് ആ പ്ലേസ്. ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് ഷീ ഈസ് എ പാർട്ട് ഓഫ് ദ ഷോ. വി ലുക്ക് ഫോർവേഡ് ടു ഹർ വിന്നിങ്. ഷീ ഈസ് ഓൾവേസ് ബിൻ എ വെരി സ്മാർട്ട് ചൈൽഡ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. മുംബൈയിൽ ജനിച്ചു വളർന്ന കുരുന്ന് പ്രതിഭകൾ കേട്ടു പഠിച്ചാണ് മലയാള ഗാനങ്ങളും കവിതകളും ഹൃദ്യസ്ഥമാക്കുന്നത്. മുംബൈ ടാലൻസ് ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന റിയാലിറ്റി ഷോയിൽ അവതരിപ്പിക്കാനുള്ള കവിതയും നാടൻപാട്ടും പരിശീലിക്കുന്ന തിരക്കിലാണ് ശിവദ എന്ന കുസൃതി കുരുന്ന്. ഫോർ റെഗുലർ അപ്ഡേറ്റ്സ് ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ് ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.